നമസ്കാരം, ഞാൻ ഡോക്ടർ സാംബി എബ്രഹാം, ഡയറക്ടർ എബ്രഹാംസ് പുറ്റി ആൻഡ് ഗൈനക്സ് ഇൻ്റെ ചങ്ങനാശ്ശേരി. ഈ ഒവേറിയൻ സിസ്റ്റുകൾ പല പ്രായത്തിൽ വരാം. അപ്പം പ്രത്യേകിച്ച് നമ്മളിപ്പം കുഞ്ഞു കുട്ടി പിള്ളേരൊക്കെ പെയിൻ പറയുമ്പം നമ്മൾ പലപ്പോഴും അത് നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന്, കാരണം നേരത്തെ ഒന്നും അത്ര വയറുവേദന എന്ന് പറഞ്ഞാൽ അത്ര നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല. രണ്ട്, കുഞ്ഞുങ്ങൾക്ക് ഒരു അസുഖമുണ്ടെങ്കിൽ അത് അറിയാനും ഒരു മനസ്സിന് പ്രയാസമാണ്. അതുകൊണ്ട് പലപ്പോഴും അതങ്ങ് വേദന സംഹാരി ഗുളികളൊക്കെ കൊടുത്ത് ഡോക്ടർ സ്കാൻ പറഞ്ഞാലും ചെയ്യാത്ത അവസ്ഥയുണ്ട്. ഇതൊരു ഒരു പഠനമാണ്. 2006 മുതൽ 2012 വരെ ലാപ്രോസ്കോപ്പിക് സർജറി നടന്ന ഒരു പഠനമാണ്. അപ്പോൾ അവിടെ ആ പേഷ്യൻ്റെ 17.1 ആയിരുന്നു അതിൻ്റെ മെയിൻ പേഷ്യൻ്റ് ഏജ്. 8 വയസ്സുള്ള പിള്ളേർ, ഏറ്റവും ഈ ചെറുപ്പം കുറഞ്ഞ ആൾ അതിനകത്ത് 8 വയസ്സായിരുന്നു. അപ്പം അതിനകത്ത് 32% പേർക്ക് ഡെർമോയിഡ് സിസ്റ്റ് ഉണ്ടായിരുന്നു, 30% പേർക്ക് സിമ്പിൾ സിസ്റ്റ് ആയിരുന്നു, 15% പേർക്ക് എൻഡോമെട്രിയോസ് ആയിരുന്നു. അപ്പം അവിടെ സിസ്റ്റ് ലൈനിങ് എടുക്കുക, ഈ സിസ്റ്റിൽ നിന്നുള്ള ഫ്ലൂയിഡ് എടുക്കുക, അത് കരിക്കുക, അതിനെ കുരുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കുരുക്ക് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തത്. ഇങ്ങനെയുള്ള പ്രായത്തിൽ നമ്മൾ സർജറി ചെയ്യുമ്പം എപ്പോഴും നമ്മൾ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാവും. ലാപ്രോസ്കോപ്പി വഴി ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ പേഷ്യൻ്റ് റെസ്റ്റ് ആവശ്യമില്ല, സാധാരണ ജീവിതത്തിലേക്ക് മാറാം എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമ്മൾ വയറൊരു പാളിയായിട്ട് തുറക്കുമ്പം നമ്മൾ ഇപ്പം ഒരു പെട്ടി നമ്മൾ ഒരു ചെറിയ ഒരു സുഷിരയിട്ട് ഉള്ളിലുള്ളത് നോക്കുന്നതും പാളിയായിട്ട് പൊട്ടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ റെസ്റ്റ് ആവശ്യമില്ലെന്ന് മാത്രമല്ല, വളരെ സൂക്ഷ്മതയോടെ നമുക്ക് സർജറി ചെയ്യാം. അപ്പോൾ ആന്തരാവയങ്ങൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതകൾ കുറയും. ഇപ്പോൾ ഓവറിയുടെ നമ്മൾ ഈ പടത്തിൽ കാണാം, ഓവറിയുടെ തൊട്ടടുത്ത ട്യൂബ് ഇരിക്കുന്നത്, ഈ ട്യൂബ് ഓവറിയും തമ്മിൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ പിന്നീട് ആ കുട്ടിക്ക് പ്രഗ്നൻസിക്കുള്ള സാധ്യത കുറയും. അവിടെ ഇൻഫെക്ഷൻ വന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ഓവറിയിൽ നമുക്ക് ആ സിസ്റ്റി ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ സിസ്റ്റി മാത്രം ഓപ്പറേറ്റ് ചെയ്യുകയും ഓവറിക്ക് ഉണ്ടാകുന്ന ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും.